ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അനദർ ലെക്ചർ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ ടു ഫൈൻഡ് ദി റിസൾട്ടൻ്റ് ഓഫ് എ ഗിവൺ ഫോർസ് സിസ്റ്റം ഒരു ക്യുക്ക് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൻ്റെ തിയറി ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലംസ് ചോദിക്കും സാധാരണ അപ്പോൾ എന്തായാലും ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും ഇതുവരെയുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനും ഈ ഒരു റിസൾട്ടൻറ്റ് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തിയറി ഒന്നല്ല നമ്മൾ പറയുന്നത് എങ്ങനെ ഒരു ഫോഴ്സ് സിസ്റ്റം ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഫോഴ്സിൻ്റെ ഒരു റിസൾട്ടൻറ്റ് അതായത് നെറ്റ് ആ ഒരു അഞ്ച് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യണമെങ്കിൽ ആ അഞ്ച് ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റ് എന്താണെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ സ്കീമിനും ടൂ തൗസൻഡ് നയൻറ്റീൻ സ്കീമിനും സെയിം തന്നെയാണ് ബി ഹൺഡ്രഡും ബി റ്റു തൗസൻഡ് നയൻറ്റീൻ സ്കീമാണെങ്കിലും സെയിം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഹൺ ഫിഫ്റ്റി ന്യൂട്ടണും ഹൺഡ്രഡ് ന്യൂട്ടണും ഉള്ള രണ്ട് ഫോഴ്സ് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ രണ്ട് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ഫോഴ്സിൻ്റെ കൂടിയും റിസൾട്ടൻ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സിനും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഫോഴ്സാക്കും ആ ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എന്താണ് ഇവിടെ നമുക്ക് ഫൈൻഡ് മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം ഡയറക്ഷനും മാഗ്നി ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും ഒരു ഡയറക്ഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റീനെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം ഡയറക്ഷനും കണ്ടുപിടിക്കണം സാധാരണ ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം പക്ഷേ പാരലോഗ്രാം ലോ എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാത്തിനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന റിസൊല്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോബ്ലും നമ്മൾ എന്ത് മെത്തേഡിലാണ് ചെയ്യുന്നത് ൂഷൻ ആൻഡ് കോംപോസിഷൻ ഓക്കെ സിൻസ് ഇറ്റ് ഹാസ് ടു ഫോഴ്സ് ഇതിന് രണ്ട് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഇതിന് നമുക്ക് വേണമെങ്കിൽ പാരലോഗ്രാം വേണമെങ്കിൽ യൂസ് ചെയ്യാം പാരലോഗ്രാമിലോ നമ്മളിവിടെ പറയുന്നില്ല കാരണം ഇതൊരു ആണ് നമുക്ക് ഒരു ടൈപ്പ് ഒരു മെത്തേഡ് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്ന് മാത്രം പഠിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും അപ്പോൾ ഹിയർ വി ആർ യൂസിങ് റെസൊല്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ മെത്തേഡ് ഇപ്പം നമ്മളുടെ ഫിഗർ ഇതാണ് ഫിഫ്റ്റി ന്യൂട്ടൺ പതിനഞ്ച് ഡിഗ്രി ആംഗിളിലും ഹൺഡ്രഡ് ന്യൂട്ടൺ തേർട്ടി ഡിഗ്രി ആങ്കിളിലും ആണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഈ തന്നിരിക്കുന്ന ഫോഴ്സിനെ ഹോറിസോണ്ടിലും വെർട്ടിക്കലുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യണം സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ഓരോ സ്റ്റെപ്സും എഴുതിയിട്ട് ചെയ്യണം ഇപ്പം നിങ്ങൾ ഭയങ്കര എക്സ്പേർട്ട് ആവാണ് പ്രോബ്ലം ചെയ്യാണെങ്കിൽ ഈ സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സിൻസ് യു ആർ എ സ്റ്റാർട്ടർ നിങ്ങളിത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഞാനെടുത്തത് അൻപത് ഫിഫ്റ്റി ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഫിഫ്റ്റീൻ ന്യൂട്ടൺ ഫോഴ്സ് റിസോണ്ടലിനായിട്ടും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് ആർ മേക്കിംഗ് അറ്റ് അൻ ആംഗിൾ ഓഫ് ഫിഫ്റ്റീൻ ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മെക്കാനിക്സിലുള്ള ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ എല്ലാ ഫോഴ്സിനെയും ഒന്നല്ലോ റിസോണ്ടൽ ആയിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടോ സ്പ്ലിറ്റ് ചെയ്യണം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സ് നമുക്ക് പറ്റില്ല അപ്പോൾ എല്ലാ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എല്ലാ ഫോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമ്മളുടെ ഈ ഫിഫ്റ്റി ന്യൂട്ടൺ എന്ന് പറയുന്നത് അൻപത് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ് ഒരു ഹൊർസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ആക്കി ഡിവൈഡ് ചെയ്തു എപ്പോഴും നമ്മൾ ഫോഴ്സിനെ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ആരോ മാർക്ക് ഇടാൻ മാർക്കരുത് അപ്പോൾ റൈറ്റിലെ അപ്വേർഡ് ഡയറക്ഷൻക്ക് പോകുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കണം അതിൻ്റെ അതേ ഡയറക്ഷൻ്റെ ഇരിക്കണം ഇപ്പം നമ്മളുടെ ഫിഫ്റ്റി ന്യൂട്ടൺ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയാണ് ഈ ഫിഫ്റ്റി പുറത്തേക്ക് ഈ ജോയിൻറ്റിന്ന് പുറത്തേക്കാണ് ഫിഫ്റ്റി പോകുന്നതെങ്കിൽ റിസോൾവ് ചെയ്യുന്ന കമ്പോണൻറ്റും എന്തായിരിക്കണം ആരോ മാർക്കും എന്തായിരിക്കണം പുറത്തേക്ക് പോകുന്ന രീതിയിലായിരിക്കണം അപ്പം നമ്മളിനി കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പിന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിയിൽ നിന്നും എവേ ഫ്രം ആണ് നമ്മൾ ഫിഫ്റ്റി പോകുന്നത് അപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്യുന്ന രണ്ട് കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എച്ച് വൺ എന്ന് പറയുന്നതും വി വൺ എന്ന് പറയുന്നതും എന്തായിരിക്കണം പിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എവേ ഫ്രം ദ പോയിൻ്റ് ആയിരിക്കണം ആരോ മാർക്ക് ഹിയർ എച്ച് വൺ എന്ന് പറയുന്നത് എന്താ പറയുക പതിനഞ്ച് ഡിഗ്രീൻ്റെ അടുത്തുള്ള കമ്പോണൻ്റ് ആണല്ലേ അടുത്തുള്ള കമ്പോണൻ്റ് എല്ലാം എപ്പോഴും എന്തായിരിക്കും കോസ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ കമ്പോണൻറ്റിൻ്റെ പേര് എന്നുള്ള പേരെന്തായിരിക്കും ഫിഫ്റ്റി സൈൻ ഫിഫ്റ്റീൻ ഓക്കെ അപ്പോൾ ഹിയർ വി ഗെറ്റ് എച്ച് വൺ ആസ് പ്ലസ് ഫിഫ്റ്റി കോസ് ഫിഫ്റ്റീനും വി വൺ ആസ് ഫിഫ്റ്റി ഓക്കെ ഫിഫ്റ്റി സൈൻ ഫിഫ്റ്റീൻ ഇത് രണ്ടും പ്ലസ് ആവാൻ കാരണം എന്താ നമ്മൾ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ആക്സിസ് പോലെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ് പോസിറ്റീവ് വൈ ആക്സിസിലേക്കാണ് പോകുന്നതെങ്കിൽ അത് പോസിറ്റീവാണ് താഴത്തേക്ക് താഴെ നെഗറ്റീവ് വൈ ആക്സിസിലേക്കാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവാണ് അതായത് റൈറ്റ് പോസിറ്റീവ് ലെഫ്റ്റ് നെഗറ്റീവ് അപ്വേർഡ് പോസിറ്റീവ് ഡൗൺവേർഡ് നെഗറ്റീവ് അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ഇനി അടുത്ത ഫോഴ്സ് എടുത്തു ദാറ്റ് ഈസ് ഹൺഡ്രഡ് ന്യൂട്ടൺ ഹൺഡ്രഡ് ന്യൂട്ടൺ ഹൊറിസോണ്ടൽ നൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിള് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എത്ര തേർട്ടി ഡിഗ്രി ഈ ഹൺഡ്രഡ് ഇംഗ്ലൈൻഡ് ആണ് ഇംഗ്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഹൊർസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം പിന്നെ ഒരു ഹൊർസോണ്ടൽ കമ്പോണൻറ്റ് പിയിൽ നിന്നും എവേ ഫ്രം ആണ് നമ്മൾ ഫോഴ്സ് ഉള്ളത് സോ ദ സ്പ്ലിറ്റിങ് കമ്പോണൻറ് വിൽ ഓൾസോ ഹാവ് ദ ഡയറക്ഷൻ ഓഫ് എവേ ഫ്രം പോയിന്റ് പി ഹൊർസോണ്ടൽ കമ്പോണൻ്റ് വെർട്ടിക്കൽ കമ്പോണൻ്റും വരച്ചു ഇത് രണ്ടാമത്തെ ഫോഴ്സിന്റെ ഹൊർസോണ്ടൽ കമ്പോണൻറ്റ് എച്ച് ടു ഇത് രണ്ടാമത്തെ ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് വി ടു എച്ച് ടുവിന്റെ വാല്യൂ എന്താ വരിക ഹൺഡ്രഡ് കോസ് തേർട്ടി ഡിഗ്രി ഇത് ഹൺഡ്രഡ് സൈൻ ഫോർട്ടി ഡിഗ്രി അല്ല തേർട്ടി ഡിഗ്രി ഓക്കെ അപ്പോൾ ഹൊറിസോണ്ടൽ എല്ലാം കോസും വെർട്ടിക്കലെല്ലാം നെഗറ്റീവ് അല്ല സൈനും നമുക്ക് പറയാൻ പറ്റില്ല തന്നിരിക്കുന്ന ആംഗിൾ എവിടെയാണോ ഈ ആംഗിളിനനുസരിച്ചാണ് ഈ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ കോസാണോ സൈൻ ആണോന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അടുത്തത് എച്ച് ടു എന്ന് പറയുന്നത് ഹൺഡ്രഡ് കോസ് തേർട്ടി വി റ്റു എന്ന് പറയുന്നതും പ്ലസ് ഹൺഡ്രഡ് കോസ് സൈൻ തേർട്ടി ഇതിൻ്റെയൊക്കെ വാല്യൂസ് എന്തെയ്യാ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക ഓക്കെ നമ്മൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഇതിന് ടൈം കുറേ എടുക്കുന്നതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല ഇതിൻ്റെ വാല്യൂ ഫിഫ്റ്റി കോസ് ഫിഫ്റ്റീൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ കാൽക്കുലേറ്ററിൽ നോക്കി ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഇപ്പം ഇംഗ്ലണ്ടായിട്ടുള്ള രണ്ട് ഫോഴ്സിനെ നമ്മൾ രണ്ടിനെയും രണ്ടെണ്ണം ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് ടോട്ടൽ നമുക്ക് നാല് ഫോഴ്സ് കിട്ടി എച്ച് ടു വി റ്റൂം എച്ച് വൺ വി വൺ എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഫോഴ്സ് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഹോറിസോണ്ടൽ ഫോഴ്സിനെ നമ്മൾ സമ്മ ചെയ്തിട്ട് സിഗ്മ എച്ച് എഴുതുക ദാറ്റ് ഈസ് എച്ച് വൺ പ്ലസ് എച്ച് ടു മൂന്ന് ഫോഴ്സ് ഉണ്ടെങ്കിൽ എച്ച് വൺ പ്ലസ് എച്ച് ടു പ്ലസ് എച്ച് ത്രീ നമ്മളാ ഇവിടെ എടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ഫോഴ്സ് ഇതിൻ്റെ ആൻസർ പ്ലസ് ഇവിടെയുള്ള ഫസ്റ്റത്തെ ഫോഴ്സ് അതിൻ്റെ ആൻസർ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ തേർട്ടി ഫോർ പോയിൻറ്റ് എയ്റ്റ് നയൻ ന്യൂട്ടൺ കിട്ടും സെക്കൻഡ് സ്റ്റെപ്പ് എല്ലാ വെർട്ടിക്കൽ ഫോഴ്സും കൂടി ആഡ് ചെയ്യുക ദാറ്റ് ഈസ് വി വൺ പ്ലസ് വി ടു അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ്റ്റി ടു പോയിൻറ്റ് നയൻ ഫോർ ന്യൂട്ടൺ അരത്തമാറ്റിക് സമ്മാണ് എടുക്കേണ്ടത് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സിഗ്മാ എച്ചും കിട്ടി സിഗ്മാ വിയും കിട്ടി ഇനി നമുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ വി ദ ഹോൾ സ്ക്വയർ റിസൾട്ടൻ്റ് ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് സിഗ്മാ എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മാ വി ഹോൾ സ്ക്വയർ ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് നമ്മളെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് റൂട്ട് ഓഫ് സിഗ്മാ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മാ വി സ്ക്വയർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ത് വരും സിഗ്മാ എച്ചിൻ്റെ വാല്യൂ വൺ തേർട്ടി ഫോർ പോയിൻറ്റ് എയ്റ്റ് നയൻ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സ്ക്വയർ പ്ലസ് സിഗ്മാ വി സിക്സ്റ്റി ടു പോയിൻറ്റ് നയൻ ഫോർ ആണ് അതിൻ്റെ സ്ക്വയർ ഇതൊക്കെ കൂടി സമ്മയുമ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഇസ് ഈക്വൾ ടു ആർ ഇസ് ഈക്വൾ ടു വൺ ഫോർട്ടി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് ന്യൂട്ടൺന്ന് കിട്ടി ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് നമ്മളോട് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല നമ്മളോട് ഡയറക്ഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡയറക്ഷൻ ദാറ്റ് ഈസ് തീറ്റ ഇസ് ഈക്വൾ ടു ഡയറക്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ ടേമിലാണ് തീറ്റ ഇസ് ഈക്വൾ ടു ടാൻ ഇൻ മോഡ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മാ എച്ച് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ സിഗ്മാവിയിലോ സിഗ്മാ എച്ചിലോ നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യാതെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഹിയർ വി ഗെറ്റ് ടാൻ ഇൻ വേഴ്സ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻ വേഴ്സ് മോഡ് സിഗ്മാവി എന്ന് പറയുന്നത് സിക്സ്റ്റി ടു പോയിൻറ്റ് നയൻ ഫോർ ഡിവൈഡ് ബൈ സിഗ്മാ എച്ച് എന്ന് പറയുന്നത് വൺ തേർട്ടി ഫോർ പോയിൻറ്റ് എയ്റ്റ് നയൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റൻ്റെ വാല്യൂ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സീറോ വൺ ഡിഗ്രി വിത്ത് ദോറിസോണ്ടൽ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓക്കെ നമ്മളോട് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്